വളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പച്ചക്കറികൾക്കും ഇലച്ചെടികൾക്കും എല്ലാം നല്ലതാണ് ഈ വളം. ഫോസ്ഫറസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ വീട്ടിൽ പച്ചക്കറികളാണെങ്കിലും നമ്മുടെ പൂച്ചെടികളാണെങ്കിലും എല്ലാത്തിനും നല്ല വളം വേണം. നമ്മുടെ ചെടികളെ നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് നല്ല വളം വേണം. അതിന് നമ്മുടെ വീട്ടിൽ നിന്ന് വേസ്റ്റാക്കി കളയുന്ന ഒത്തിരി സാധനങ്ങൾ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒത്തിരി വളങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മോശമായിട്ടിരിക്കുന്ന ചെറുപയറോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും പൊടികളുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ല കിഡിലൻ വളങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ല ഭംഗിയായിട്ട് നല്ല വളർച്ച ഉണ്ടാകാൻ പറ്റുന്ന വളമാണിത്. അപ്പോൾ അത് നമുക്ക് സീറോ ബജറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വളമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക്, അതായത് ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലത്തെ വൻപയർ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വൻപയറാണ്. ഇത് ആകെ നോക്കിയേ മുഴുവൻ ഉച്ചം കുത്തി പോയിരിക്കുക. ഇത് കണ്ടോ, ഇത് മുഴുവൻ ഉച്ചം കുത്തി ആകെ കുളമായിട്ടിരിക്കുക. അപ്പോൾ ഇത് മമ്മി കഴിഞ്ഞ ദിവസം കളയാൻ എടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് കളയല്ലേ ഇത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ വൻപയർ, അതായത് രണ്ട് പൊളപ്പുള്ള, അതായത് ചെറുപയറാണെങ്കിൽ ചെറുപയർ, കടല, വൻപയർ ഇത്തരം സാധനങ്ങളെല്ലാം. അല്ലാതെ അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പോ ഒന്നും ഇതിന് ഉപയോഗിക്കാറില്ല. ഇതുപോലെ വൻപയർ, ചെറുപയർ, കടല ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്കത് കളയാതെ നല്ല ഭംഗിയായിട്ട് ഒരു വളം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വളമില്ലാന്നുണ്ടെങ്കിൽ നല്ലത് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ വേസ്റ്റാക്കി കളയണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ഈ വളം ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് നമ്മുടെ ചെടികൾക്കാണെങ്കിലും, അതായത് പൂച്ചെടികൾക്കാണെങ്കിലും ഇലച്ചെടികൾക്കാണെങ്കിലും നമ്മുടെ പച്ചക്കറികൾക്കാണെങ്കിലും എല്ലാം നല്ല ഗ്രോത്ത് ഉണ്ടാകാൻ, നല്ല ഭംഗിയായിട്ട് വളരാനായിട്ട് ഇത് നല്ല ബെസ്റ്റ് വളമാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളമാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് ആവശ്യത്തിൽ നമുക്കുള്ള അത്രയും കഞ്ഞിവെള്ളം നമുക്ക് എടുക്കാം. ഇതിപ്പോൾ രണ്ട് ദിവസത്തെ കഞ്ഞിവെള്ളം ഞാൻ എടുത്തു വെച്ചതാണ്. അതിനകത്തേക്ക് നമ്മൾ ഈ ചെറുപയർ അല്ലെങ്കിൽ വൻപയർ, നമ്മുടെ കടല, ഇത് നന്നായിട്ട് പൊടിച്ചത്. അപ്പോൾ ചെറുപയറോ കടലയോ വൻപയറോ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് എടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വൻപയറാണ്. അപ്പോൾ അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള അത്രയും എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനകത്ത് കൂടുതൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഇപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അരി കഴുകുന്ന വെള്ളമോ അല്ലെങ്കിൽ, അപ്പോൾ അരി ഉഴുന്നും ഉഴുന്ന് കഴുകിയ വെള്ളം, അങ്ങനെയുള്ള വെള്ളങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 4 മുതൽ 7 ദിവസം വരെ വെച്ച് നമുക്ക് നന്നായിട്ട് പുളിപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റായിട്ടുള്ള നമ്മുടെ തേയിലയുടെ ചണ്ടി, ഇത് തേയിലയുടെ ചണ്ടിയാണ്. ഈ തേയിലയുടെ ചണ്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നൈട്രജൻ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൂക്കൾ കൂടുതലാണ് വേണ്ടത്, പൂക്കളാണ് കൂടുതൽ ഉണ്ടാകേണ്ടതെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പിടി എല്ല് പൊടിയും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫോസ്ഫറസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഒരാഴ്ച ഇതൊന്ന് വെച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 4 ദിവസം മുതൽ 6 ദിവസം വരെ നമുക്കിത് വെച്ച് നന്നായിട്ട് പുളിച്ചതിന് ശേഷം ഒരു 2 അരട്ടി വെള്ളം ചേർത്ത് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മറ്റുള്ള വളങ്ങളൊന്നും ചേർത്തിട്ടില്ല, അതായത് എല്ലുപൊടിയൊന്നും ചേർത്തിട്ടില്ല. ഞാൻ കൂടുതലും നമ്മുടെ ചെടികൾക്ക്, അതായത് ചെറിയ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റു വളങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഇത്രയും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ആ വളം നമ്മളിപ്പോൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റോസിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ആ റോസാണെന്ന് നോക്കി നിറയെ പൂത്ത് നിൽക്കുകയാണല്ലേ, നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമുക്ക് ഈ വളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പച്ചക്കറികൾക്കും ഇലച്ചെടികൾക്കും എല്ലാം നല്ലതാണ് ഈ വളം.
ഇതൊക്കെ രണ്ട് ദിവസമേ ഉള്ളൂ നട്ടിട്ട്. അപ്പോൾ നൈട്രജൻ കണ്ടൻറ് കൂടുതലുള്ള വളമായത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് വളർച്ചയ്ക്ക് ഇത് നല്ലതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലുപൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി പൂ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം വളങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേസ്റ്റായി പോകുന്ന പല സാധനങ്ങൾ കൊണ്ട് നമുക്കിതുപോലെ വളങ്ങൾ ഉണ്ടാക്കാം. സീറോ കോസ്റ്റിൽ നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ട് തന്നെ ചെടികൾ വളർത്തിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഇലച്ചെടികളാണെങ്കിലും ഇപ്പോൾ നമുക്ക് വീട്ടിൽ ചാണകമില്ല, അല്ലെങ്കിൽ ഇപ്പം എന്താ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് ചാണകത്തിൻ്റെയൊക്കെ അപര്യാപ്തതയുണ്ട്. ഞങ്ങൾക്ക് പോലും എനിക്ക് പോലും ചാണകം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരം വളങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാകാനും ഒക്കെ ഒത്തിരി പ്രയോജനപ്പെടുന്ന വളങ്ങളാണ്. ഇതെല്ലാം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇത്തരം വേസ്റ്റുകൾ കളയാതെ വേസ്റ്റ് ഡിസ്പോസലുമാകും, അതുപോലെ തന്നെ നമുക്ക് നല്ല വളങ്ങളുമാകും. അപ്പോൾ ഇതെല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.